അദ്ദേഹം അവിടെ ചെയ്തത് ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളതിനെ എക്സാമ്പിൾ ആയിട്ട് എടുത്തതെന്നുള്ളതേ ഉള്ളൂ. മരണത്തോടാന്ത് ചെയ്ത ഏറ്റവും വലിയൊരു ഫിലോസഫിയാണ് അദ്ദേഹം ചെയ്തത്. അപ്പം ഇതിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മിസ്സിങ് ആയത് എവിടെ ഒരു മിസ്സിങ് ഉണ്ടല്ലോ, വലിയ കെട്ടിടത്തില് വലിയ മണിമാളികയിൽ താമസിക്കുന്നു, അവിടെ സന്തോഷമില്ല, അവിടെ ആനന്ദമില്ല, അവിടെ നമുക്ക് സമാധാനമില്ല. അപ്പം അതേപോലെ തന്നെ പിന്നെ റോഡിൽ താമസിക്കുന്ന ആൾ നമ്മൾ വിചാരിക്കും ദരിദ്രനാരായണനായിരിക്കും സമ്പന്ന ഏറ്റവും സമാധാനം, അവർക്കും ഇല്ല സമാധാനമാണ്. അപ്പൊ അവരും ക്രേവ് ചെയ്യുക, എനിക്ക് കിട്ടിയില്ലല്ലോ, കിട്ടാത്തതിനെ ഓർത്ത് അവര് ഇപ്പൊ പാവങ്ങളെല്ലാം നല്ലവരാണെന്ന് ചില ആളുകൾ പറയും. നമ്മളെല്ലാം പാവങ്ങളെല്ലാം നല്ലവരാണ്. പാവങ്ങളെല്ലാം നല്ലവരാണെന്ന് പറയുമ്പോൾ സമ്പന്നരെല്ലാം മോശമാണെന്ന് അവർ തന്നെ പറയുക. അപ്പം ഇത് എല്ലാ സമ്പന്നനായാലും ദരിദ്രനായാലും ഈ സമാധാനവും സന്തോഷവും ആനന്ദവും ഐശ്വര്യവും കിട്ടുന്നില്ല. പാവങ്ങളായിരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ കുറവായതുകൊണ്ട് അവർ ആ രീതിയിൽ അവർ പാവങ്ങളായിരിക്കും. പക്ഷെ അവർക്ക് മറ്റു സാഹചര്യത്തിലേക്ക് അവർ മാറ്റപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവർ അവരുടെ ഈ പറയുന്ന അവരുടെ ആവാസനകൾ പുറത്തു വരും. ഇതെല്ലാം കാഴ്ചപ്പാടുകളാണ്, നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഈ ഇപ്പം സമ്പത്തിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്, നമ്മൾ ഇപ്പൊ ഞാൻ തന്നെ ഇദ്ദേഹത്തിനെ ഞാൻ ബിജു സാറ് മോശമാണ് മോശമാണ് മോശമാണെന്ന് പറഞ്ഞാൽ ആ വൈബ്രേഷൻ ആയിരിക്കും എനിക്ക് കിട്ടുന്നത്, പ്രപഞ്ചം എനിക്ക് തരുന്ന ആ വൈബ്രേഷൻ ആയിരിക്കും. സമ്പത്തിനെ കുറിച്ച് നമ്മൾ ബഹുമാനിക്കുകയും അതിനോട് നമ്മൾ വളരെ സ്നേഹപൂർവ്വം ബഹുമാനിക്കുകയും അതിനെ ഇഷ്ടപ്പെടുകയും ചെയ്താൽ അത് നമ്മളിലേക്ക് വരും. അത് വ്യക്തികളായാലും എനർജി ആയാലും, നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എനർജിയെ കുറിച്ചാണ്. നമ്മുടെ എനർജി എന്താണെന്ന് ആദ്യം നമ്മൾ അനലൈസ് ചെയ്യുക. നിങ്ങൾ തന്നെ മനസ്സിലാക്കും, ചില ആളുകൾ എത്ര കാര്യങ്ങൾ ചെയ്താലും ഒരു മടിയനായിരിക്കും. എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണി വരെ കിടന്നുറങ്ങും, അതേപോലെ തന്നെ ജോലി ഒരു കാര്യവും ചെയ്യത്തില്ല, എന്നാൽ ഭയങ്കരമായി അവരെ ഒറ്റയ്ക്ക് നിശബ്ദമായിട്ടിരിക്കാൻ ആഗ്രഹിക്കും. അതേപോലെ തന്നെ അവരെ മറ്റുള്ള ആളുകളിൽ നിന്ന് വളരെ സൈലന്റ് പ്രകൃതമായിരിക്കും. അവർക്ക് പിന്നെ പ്രത്യേകിച്ച് ജീവിതത്തെക്കുറിച്ചൊരു ഒരു പ്രതീക്ഷയില്ല. അവര് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കും, അവർക്ക് വേണ്ടിയല്ല ജീവിക്കും, മറ്റുള്ളവരുടെ സന്തോഷം കണ്ട് അവർ സ്വയം സന്തോഷിക്കുന്നു. പക്ഷെ അവർക്ക് വേണ്ടി അവരെന്ന് ചിന്തിക്കുന്നു, അവരുടെ ജീവിതം മാറ്റപ്പെടും. പക്ഷെ അവർ ചിന്തിക്കുന്നില്ല. അവരുടെ എനർജി എന്ന് പറയുന്നത് ആ മൂൺ ക്യാരക്ടർ ആയതുകൊണ്ടാണ് അവരങ്ങനെ ഇരിക്കുന്നത്. ഒരു തണുത്ത പ്രകൃതം, ആ ഒരു വെള്ളത്തെ പോലെ ഒന്നിനോടും ചേരാതെ സ്വയം പ്രകാശിക്കത്തില്ല. മറ്റുള്ളവരാൽ മാത്രമേ അവര് പ്രകാശിക്കത്തുള്ളൂ. ആരെങ്കിലും കൂടെ നിന്ന് ചെയ്ടാ 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 എന്ന് അവരെ ബൂസ്റ്റ് ചെയ്താൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. ഒരാളെങ്കിലും, അത് ഭാര്യ ആയിക്കോട്ടെ, ആരെങ്കിലും അവരെ ഒന്ന് എംപവർ ചെയ്താൽ, ഒന്ന് ബൂസ്റ്റ് ചെയ്താൽ, ഒന്ന് ഗൈഡ് ചെയ്താൽ, ഈ പാത്തിലൂടെ കയറ്റി വിട്ടാൽ അതുവഴി അങ്ങ് പോവും. ബാക്കിയെല്ലാവർക്കും അറിയാം ഇത് അപാരമായ ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകളാ ആര്, ഈ മൂന്ന് ക്യാരക്ടേഴ്സ്. ഇവര് നാളെ എന്ത് നടക്കും ഇന്നേ അറിയും, കാരണം ഇവരെ തോട്ട് എപ്പോഴും വരാനുള്ളതിനെ കുറിച്ചാ. നമ്മള് അതായത് ഇൻപുട്ട് എങ്ങനെയാണ് കൊടുക്കുന്നത് അതായിരിക്കും. ഇപ്പൊ ഇവര് ദുഃഖമാണ് കൊടുക്കുന്നതെങ്കിൽ ദുഃഖത്തിൻ്റെതായ വൈബ്രേഷനുകളായിരിക്കും ഇവര് ഇവർക്ക് കിട്ടുന്നത്. എവിടെ പോയാലും കരച്ചിലും ദുഃഖവും പ്രയാസവും ഇവരിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നതായി കാണും. അതേപോലെ തന്നെ ഈ ഇൻപുട്ട് വളരെ പോസിറ്റീവായിട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് വളരെ ക്രിയേറ്റീവ്. ഇപ്പം എ ആർ റഹ്മാൻ തന്നെ പറഞ്ഞത് അദ്ദേഹം പകല് മുഴുവൻ കിടന്നുറങ്ങുകയും രാത്രിയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന്. എം എ യൂസഫ് അലി എന്ന് പറയുന്ന അദ്ദേഹം വളരെ മൂൺ ക്യാരക്ടേഴ്സ് ആണ്. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ജീവിക്കുന്നത്. എന്നാൽ അദ്ദേഹം ജോലിക്ക് എടുക്കുന്ന ആളുകളെല്ലാം വളരെ ആക്റ്റീവ് പേഴ്സണാലിറ്റീസിനെ അദ്ദേഹം സെലക്ട് ചെയ്തുള്ളൂ. അദ്ദേഹം അപാരമായ ക്രിയേറ്റിവിറ്റി ഉള്ള ആളാണ്. എന്നാൽ അദ്ദേഹം ആ ക്രിയേറ്റിവിറ്റിയെ ഈ ആക്റ്റീവായിട്ടുള്ള ആളുകളെയും കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യിപ്പിച്ച് ചെയ്യിക്കും. ഈ മൂന്ന് ക്യാരക്ടേഴ്സ് ചെയ്യിപ്പിക്കാൻ എടുക്കുക, ചെയ്യടാ ചെയ്യടാ ചെയ്യടാ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കും, മറ്റുള്ളവരെ എനർജൈസ് ചെയ്യും, മറ്റുള്ളവരാൽ അവർ ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ ആ ക്യാരക്ടേഴ്സ് നമ്മുടെ ക്യാരക്ടർ എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇതിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇത് വൈരുദ്ധ്യങ്ങളുടെ ആകർഷണമാണ്. ഇപ്പം എൻ്റെ ഉള്ളിൽ തന്നെ ഞാനിപ്പം വളരെ ആക്റ്റീവ് പേഴ്സണാലിറ്റി ആണെങ്കിൽ, ഞാൻ എൻ്റെ പേരൻറ്റിങ് എനർജി സണ്ണാണെങ്കിൽ, അല്ലെങ്കിൽ വളരെ ആക്റ്റീവ് മോഡാണെങ്കിൽ, 24 ദിവസം എന്ന് പറയുന്നത് 12 മണിക്കൂർ പ്രവൃത്തിയും 12 മണിക്കൂർ വിശ്രമമാണ്. എനിക്ക് വിശ്രമമില്ല, രാത്രിയും ഞാൻ ചിന്തിക്കും, അയ്യോ ഈ രാത്രി സൂര്യൻ ഉദിച്ചാൽ കൂടെ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ എനിക്ക് ഒരു മിഷനായാൽ പോലും
അത് പിന്നെ 24/7 പ്രവർത്തിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? സ്റ്റക്ക് ആവും. അപ്പം ഇതൊരു ബാലൻസിങ് ആണ്, എല്ലാം ഈ പ്രപഞ്ചം തന്നെ ഒരു ബാലൻസിങ് ആണ്. നോർത്ത് പോളും സൗത്ത് പോളും ആകർഷിക്കുന്നു വികർഷിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ന്യൂട്രോൺസും പ്രോട്ടോൺസും ആകർഷിക്കുന്നു വികർഷിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഈ എനർജി ബാലൻസിനെ, ഇത് ഇടതുവശം എന്ന് പറയുന്നത് അതായത് ഫെമിനൈനും റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് മാസ്കുലിനുമാണ്. ഇത് ഒന്ന് ഇപ്പൊ 65, 1 35 ആണെങ്കിൽ നമ്മള് എംപവർ ആയിരിക്കും, പക്ഷേ നമുക്ക് മറ്റുള്ളവരുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ അതിലെ രണ്ട് കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിൽ കയറണം. അപ്പൊ പണ്ട് നമ്മുടെയൊക്കെ ചെറിയ കാലത്ത് ഒരു പനി വന്നാൽ 2-3 ദിവസത്തേക്ക് വീട്ടുകാർ ശ്രദ്ധിക്കുന്നില്ല, ഒരു ചുക്ക് കാപ്പിയോ അങ്ങനെ എന്തെങ്കിലും സഹായം കിട്ടുന്നത് അത്രേ ഉള്ളൂ. പിന്നെ 3-ാമത്തെ ദിവസം പനി നിലനിൽക്കുന്നെങ്കിൽ മാത്രമേ ആശുപത്രിയിൽ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു PHC ആണുണ്ടായിരുന്നു അന്ന്, പ്രൈമറി ഹെൽത്ത് സെന്റർ. അപ്പൊ ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് മുക്കിന് മുക്കിന് ഹോസ്പിറ്റലുകളാണ്, പല മോഡൽ ഹോസ്പിറ്റൽ. ഇപ്പൊ ഹോമിയോ ഹോസ്പിറ്റൽസ് ഉണ്ട്, ആയുർവേദമുണ്ട്, പിന്നെ മോഡേൺ മെഡിസിൻ്റെ ഹോസ്പിറ്റൽസും ധാരാളമുണ്ട്. അപ്പൊ ഇതിന്റെ എണ്ണം ഇങ്ങനെ കൂടിയപ്പോൾ ഞാൻ പലപ്പോഴും വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കാരണം ഓരോ വർഷവും മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഹാച്ച് ഔട്ട് ചെയ്ത് ഇറങ്ങുന്ന ഡോക്ടേഴ്സിന്റെ എണ്ണം കൂടുകയാണ്. അപ്പൊ ഡോക്ടേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ നോർമലി എന്ത് ചെയ്യണം, രോഗികളുടെ എണ്ണം കുറയണം. അത് നമ്മൾ വെക്കുന്ന ഒരു പ്രപ്പോർഷൻ വെച്ച്. പക്ഷേ രോഗികളെക്കാൾ എണ്ണം ഡോക്ടർമാർ വന്നാലും ഇതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, സാച്ചുറേറ്റഡ് ആവുന്നില്ല. രോഗികളുടെ എണ്ണം ദിവസം തോറും കൂടിക്കൊണ്ടു, അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഉള്ളിലുള്ള എനർജിയുടെ ഇംബാലൻസിങ് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ ഓൾട്ടർനേറ്റീവ് സിസ്റ്റംസ് ഓഫ് മെഡിസിൻസ് ധാരാളം ലോകത്തിന്റെ ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട്. ചികിത്സ ട്രീറ്റ്മെന്റ് എന്നുള്ള വാക്കിന് പകരം നമ്മൾ ഹീലിംഗ് എന്ന് പറയുന്നൊരു വാക്ക് നമ്മളിപ്പോൾ വളരെ കോമൺ ആയിട്ട് നമ്മുടെ പല കോൺടെക്സ്റ്റുകളിൽ ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു വരുന്നൊരു കാര്യം, ഇപ്പൊ ഈ മസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ എനർജി എന്ന് പറയും. ഇപ്പൊ സാധാരണയായിട്ട് നമ്മുടെ ലോകത്തിൽ ദ്വന്ദ്വമുണ്ട്, സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന രണ്ട് ദ്വന്ദ്വങ്ങളുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ വിചാരിക്കുന്നുണ്ട് ഞാൻ പുരുഷനായിട്ട് ജനിച്ചു, വേറൊരാൾ സ്ത്രീയായിട്ട് ജനിച്ചു, ഇങ്ങനെയാണ് നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം ഒരു കാരണം വരുന്നത്. പക്ഷെ ആക്ച്വലി അർദ്ധനാരീശ്വര എന്ന് പറഞ്ഞ സങ്കല്പം, അല്ലെങ്കിൽ പുറത്തെ രാജ്യങ്ങളിലെ ഇന്ത്യാൻ എന്ന് പറഞ്ഞ സങ്കല്പമുണ്ട്, അല്ലെങ്കിൽ സ്റ്റാർ ഓഫ് ഡേവിഡ് ഉണ്ട്. അപ്പൊ ഇതിനകത്തെല്ലാം പറയുന്നത് ഈ പുരുഷ സ്ത്രീ ഒരു അതിൻ്റെ ഒരു യൂണിറ്റിയാണ് എന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ ഉള്ളിൽ തന്നെ പുരുഷഭാവമുണ്ട് സ്ത്രീഭാവമുണ്ട്, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ച. ഇപ്പൊ നമ്മുടെ ഇട എന്നും പിങ്കള എന്നും പറയുന്ന രണ്ട് നാഡികളുണ്ട്, ഈ രണ്ട് നാഡികൾ ഒന്ന് പുരുഷന്റെ പ്രതീകവും ഒന്ന് സ്ത്രീയുടെ പ്രതീകവും. അപ്പൊ ഇന്ത്യാനിൽ വരുമ്പോഴത്തേക്ക് ഒന്നെന്ന് പറയുന്നത് ആക്റ്റീവും മറ്റേന്ന് പറയുന്നത് പാസീവുമാണ്. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ സൂര്യനാഡി എന്നും ചന്ദ്രനാഡി എന്നും പറയുന്നത്. അപ്പൊ ഇത് ഒരാളിന്റെ ഉള്ളിലുള്ള ഈ സ്ത്രീഭാവത്തിനെയും പുരുഷഭാവത്തിനെയും എങ്ങനെയാണ് നമുക്ക് ഏകാത്മകമായി കൊണ്ടുപോകാൻ സാധിക്കുന്നത്, അപ്പോൾ മാത്രമാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ ബാലൻസിങ് നടക്കുന്നത്. അത് ഞാൻ പറഞ്ഞു തരാം, കാരണം പല ആളുകൾക്കും അത് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് കരുതിയാണ് ഞാനത് പറയുന്നത്. അപ്പൊ സാധാരണ നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പൊ ഒരാളൊരു പുരുഷനാണ്, സോ പിന്നെ എന്താണ്, ഒരു സ്ത്രീയെ നമ്മൾ വിവാഹം കഴിക്കുന്നു, അതാണ് പറയുന്നത് പുരുഷന്റെ പൂർണ്ണത സ്ത്രീ എന്നൊക്കെ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതല്ല, യഥാർത്ഥത്തിൽ പുരുഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം പുരത്തിനകത്ത് വസിക്കുന്നവനാണ് പുരുഷൻ. പുരം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു പാത്രമാകാം, ഒരു പട്ടണമാകാം, ഒരു വീടാകാം, എന്തോ ആയിക്കോട്ടെ, ഒരു കണ്ടെയ്നർ. ആ കണ്ടെയ്നറിൽ താമസിക്കുന്ന ആളാണ് പുരുഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രപഞ്ചത്തിൽ എല്ലാവരും പുരുഷന്മാരാണ്. അതെ. അപ്പൊ എന്റെ ഉള്ളിലിരിക്കുന്നത് ആത്മാവാണ്, ഇദ്ദേഹത്തിന്റെ ഉള്ളിലിരിക്കുന്നു നമ്മൾ ഇവിടെ ഇരിക്കുന്നത്, അതൊരു സ്ത്രീയായാലും പുരുഷനായാലും അവരെ ഉള്ളിലിരിക്കുന്ന ആത്മാവാണ്. എടുത്തിരിക്കുന്ന ശരീരം കണ്ടെയ്നറിലാണ് വ്യത്യാസം. അപ്പൊ ഈ അകത്തിരിക്കുന്ന ഊർജത്തിന്റെ രണ്ട് ഭാവങ്ങളെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. സ്ത്രീയെന്നും സൂര്യയെന്നും പറയുന്ന ഈ രണ്ട് ഭാഗങ്ങളാണ്. ഈ രണ്ട് ഭാഗങ്ങളെ ചാനൽ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ പുരുഷന് ഏറ്റവും മികച്ചൊരു അവസ്ഥയിലേക്ക് പോകാനായിട്ട് സാധിക്കും. അത് ഞാനൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു തരാം, കാരണം പലർക്കും അത് ക്ലിയർ ആയി കാണില്ല. അപ്പൊ ഇനി തുടർന്ന് പറയും. അപ്പൊ ഈ ഈ സ്ത്രീ സ്ത്രീ സൂര്യ എന്ന് പറയുമ്പോൾ പല ഇന്നത്തെ ദൈനംദിന ജീവിതത്തിൽ വർക്ക് പ്രഷർ കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ തന്നെ ഏറ്റവും ഒടുവിൽ ഒരു ഡോക്ടർ പത്തനംതിട്ട അറമായിരുന്ന ഒരു ഡോക്ടർ ബാങ്ക് ഓഫീസേഴ്സ് ധാരാളം പേര് പോലീസ് ഓഫീസേഴ്സ് കരിയറിൽ അവര് ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആണ്. പോലീസിൽ അതുപോലെ തന്നെ അതെ അതെ. ഈ ആളുകൾ എന്തുകൊണ്ടാണ് ഇത്, അവർക്ക് എന്തോ മിസ്സിങ്, അവരിങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിയുമ്പോൾ പിന്നൊന്നുമില്ല, സീറോ ആണ്, ശൂന്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ ഉള്ളിൽ പ്രോപ്പർ ആയിട്ട് ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പം പിന്നെ ബിജു സാർ തന്നെ പറഞ്ഞു സ്ത്രീയും പുരുഷനും നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പം നമ്മൾ തന്നെ പുരുഷനായാൽ കരഞ്ഞാൽ എന്തോ ഒരു മോശമാണെന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്, കരഞ്ഞു പോയാൽ എന്തോ മോശമാണെന്നുള്ളതാണ്. ഈ കരച്ചിൽ എന്ന് പറയുന്നത് ഒരു ക്ലെൻസിങ് ആണ്. ഇങ്ങനെ നമ്മള് ജിംനാസ്റ്റിക്സിലൊക്കെ പോകുന്ന ആളുകൾ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ കട്ട ശരീര ആകൃതി ഉണ്ടാക്കാൻ ആളുകൾ മനസ്സും ആത്മാവും
അതായത് നമ്മുടെ ഫിസിക്കൽ വേൾഡ് എല്ലാം ഓക്കെ. ഞാൻ പറഞ്ഞത് ഒരു കാര്യം കൂടെ പറയാൻ തോന്നി, കാരണം ഭാരതീയ സങ്കല്പത്തിലുള്ള രണ്ട് മഹാന്മാരായ പുരുഷന്മാരെന്ന് പറയുന്നത് ശിവനും കൃഷ്ണനുമാണ്. ഇവരെ രണ്ടുപേരും ഭയങ്കരമായ സ്ത്രൈണതയുള്ള, കാരണം കൃഷ്ണൻ ഒരേ സമയം ഡാൻസ് കളിക്കുന്നു, സ്ത്രീകളെക്കാൾ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ആളാണ്, അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങൾ നടത്തും ഇതെല്ലാം കണ്ട ഒരു സ്ത്രൈണതയാണ്. ശിവനെന്ന് പറഞ്ഞാൽ പുരുഷത്വത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്കാണ്, പക്ഷെ കാലിൽ ചിലപ്പടിയുന്നു, അതുപോലെ തന്നെ ഈ ഇതെല്ലാം. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ജടാധാരിയാണ് ഏറ്റവും നന്നായിട്ട് നൃത്തം ചെയ്യുന്നത്, നർത്തന ശിവൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ആ ദ്വന്ദ്വം എന്ന് പറയുന്നത്, ഈ രണ്ട് സങ്കല്പങ്ങൾ. അതെ, അപ്പോ ഈ സ്ത്രീ, ഈ സ്ത്രീ സൂര്യ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്, ഇപ്പൊ ഞാനായാലും എന്റെ ജീവിതത്തില് എനിക്ക് കുടുംബ ജീവിതത്തില് വൈഫുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, റിലേഷൻഷിപ്പിൽ ഇത് ബാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സെൽഫായിട്ടുള്ള കാര്യങ്ങളിൽ ഇത് ബാധിക്കും, അതേപോലെ തന്നെ കരിയറിൽ ബാധിക്കും, നമ്മുടെ മണി ഇഷ്യൂസിൽ ഐശ്വര്യത്തിൽ വരെ ഈ പ്രോബ്ലം ഇംബാലൻസിങ് ബാധിക്കും. പല ആളുകളും പറയും, ഞാൻ രാവിലെ മുതൽ കഷ്ടപ്പെടുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എന്റെ ജീവിതത്തിൽ ഞാൻ എല്ലാം ചെയ്യുന്നു, എന്നാലും സീറോ. അപ്പൊ ഇത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ നമ്മളിത് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഉള്ളിൽ ഒരു സോളുണ്ട്, ആ സോളിനെ, ആ അതിലടിഞ്ഞുകൂടപ്പെട്ട ആത്മീയ മാലിന്യങ്ങളെ, സോളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമ്മുടെ ആത്മാവിൽ അടിഞ്ഞുകൂടപ്പെട്ട മാലിന്യങ്ങൾ ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ ഉള്ളതായിരിക്കത്തില്ല, ഏഴ് തലമുറകളുടെ മാലിന്യങ്ങൾ നമ്മൾ വഹിച്ചോട്ടാണ് നടക്കുന്നതെന്ന് വിചാരിക്കും. നമ്മളൊരിക്കലും എന്റെ അച്ഛനെ പോലെ എന്റെ മകൻ ഇരിക്കുന്നു, അല്ലെങ്കിൽ എന്നെ പോലെ എന്റെ മക്കൾ ഇരിക്കുന്നു എന്ന് നമ്മൾ പറയും. മക്കളെ പോലെ, അച്ഛനെ പോലെ മക്കൾ ഇരിക്കുന്നതോടൊപ്പം തന്നെ ഇതൊരു കണക്ടിവിറ്റിയാണ്. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക്, അതായത് പൂർവ തലമുറയിൽ നിന്ന് വർത്തമാന തലമുറയിലേക്കും പുനർ തലമുറയിലേക്കും ഇത് മൂന്നും കണക്റ്റഡ് ആണ്. പക്ഷെ ഇത് വരുമ്പോ നമ്മളിത് മനസ്സിലാക്കുന്നില്ല, നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അവർ ചെയ്തിട്ടുള്ള ഇപ്പം മോശപ്പെട്ട മാർഗത്തിലൂടെ ഞാൻ കുറച്ച്, അല്ലെങ്കിൽ എൻ്റെ രണ്ട് തലമുറയ്ക്ക് മുമ്പുള്ള എൻ്റെ പിതൃക്കൾ ഏതെങ്കിലും മോശകാര്യം, മോശം മാർഗത്തിലൂടെ സമ്പത്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഈ തലമുറയിൽ അത് ബാധിക്കും. ഏതെങ്കിലും കഴിവുകൾ, സ്കില്ലുകൾ ഉണ്ടെങ്കിൽ ഈ തലമുറയിൽ ആ സ്കില്ല് കിട്ടും. ഇപ്പൊ എന്റെ മൂന്ന് തലമുറയ്ക്ക് മുമ്പ് ഒരു പാട്ടുകാരനുണ്ടെങ്കിൽ ഈ തലമുറയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു പാട്ടുകാരനായിട്ട് അവിടെ ഒരു ചെറിയ വിശദീകരണം വേണം. കാരണം ചില ആൾക്കാർ വിചാരിക്കുക, അപ്പൊ എന്റെ ഈ മുത്ത ആളുകളുടെ കുഴപ്പം കൊണ്ടാണ് ഞാനിത് അനുഭവിക്കുന്നത്. അപ്പൊ ഈ മീൻസ് ഗ്രാൻഡ് പേരൻസിന്റെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാനിപ്പോ ഈ കർമ്മദോഷം അനുഭവിക്കുന്നതെന്ന് ചില തെരുതിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആ കർമ്മ അനുഭവിക്കുന്ന യോഗ്യത ഉള്ളത് കൊണ്ട് നിങ്ങൾ അവിടെ വന്ന് പിറവി എടുക്കുന്നതാണ്. അതെ, സോ യു പീപ്പിൾ ആർ ഡിസൈഡിങ് യുവർ പേരൻസ്. അതെ, അച്ഛനെയും അമ്മയും സെലക്ട് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഈ ആത്മാവ് നമ്മുടെ ശരീരം, അതെ, ട്രാൻസ്ഫർ ഓഫ് എനർജി സംഭവിക്കുന്നു. നമ്മള് മരണം കഴിഞ്ഞ് നമ്മുടെ എനർജി പുറത്തു പോകുമ്പോൾ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് വി ആർ നോട്ട് സപ്പോസ് ടു ബ്ലെയിം അവർ പേരൻസ്. ഇംഗ്ലീഷിൽ ഈ പേരന്റ് എന്നുള്ള വാക്കിനെ പേ റെന്റ് എന്ന് പറയും. ദേ ആർ പേയിങ് ദ റെന്റ്. അപ്പൊ നമ്മള് ആണ് അവരെ സെലക്ട് ചെയ്തത്, നമ്മൾ ഈ ശരീരം നമ്മളാണ് സെലക്ട് ചെയ്തത്. അപ്പൊ ഈ അത് ആത്യന്തികമായിട്ട് നമ്മുടെ മാത്രം ഒരു 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 എന്താ പറയുക, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ പറഞ്ഞൊരു കാര്യം. അതായത് നമ്മുടെ പൂർവികരും വല്ലാതെ അവരുടെ മാലിന്യങ്ങളെ നമ്മൾ മായ്ച്ചു കളയാതെ, നമ്മുടെ ഈ ശുദ്ധീകരണം നടക്കാതിരുന്നാൽ അവരും ആകെ, അതെ അതെ, ടെൻഷനില്ല. തീർച്ചയായും എന്ന് പറഞ്ഞാൽ, എടാ എന്റെ തലമുറയിൽപ്പെട്ട ആളുകൾ ക്ലെൻസ് ചെയ്താൽ മാത്രമേ എനിക്കും വിടുതൽ കിട്ടൂ. വിടുതൽ കിട്ടുള്ളത് 150-200 വർഷക്കാലം അവരിങ്ങനെ സൂക്ഷ്മതലത്തിൽ ഇങ്ങനെ പെട്ടുകിടക്കുക, അവർക്ക് ശരീരമില്ലെന്നേ ഉള്ളൂ, അവർ എനർജിയാണ്. ആ എനർജി ഈ പ്രപഞ്ചവുമായി കണക്ട് ചെയ്യാൻ കഴിയുന്ന ഏക വ്യക്തി ഇപ്പൊ ഞാനാണ്. അപ്പൊ ഞാൻ മാത്രമേ ഫിസിക്കലായിട്ട് ശുദ്ധീകരണം നടത്തി മായ്ച്ച് ഈ ആത്മീയ മാലിന്യങ്ങളെ ശുദ്ധീകരിക്കാൻ കഴിയത്തുള്ളൂ. ഞാനത് ചെയ്യാതെ ഞാനത് കൂട്ടിക്കൊണ്ടിരുന്നാനുള്ള അവസ്ഥ. ഇവിടെ നമ്മൾ ജീവിച്ചിരിക്കാൻ മാത്രമല്ല, നമ്മൾ ഈ വിപ്ലവം ബാക്കി കാര്യങ്ങളൊക്കെ സൂക്ഷ്മ ശരീരത്തിലേക്ക് പോകുമ്പോഴത്തേക്കാണ് നമുക്ക് ഇതിന്റെ എല്ലാം കാർമിക് ബർഡൻസ് നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അതാണ് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും നെഗേറ്റ് ചെയ്യാം, നിഷേധിക്കാം, ഒന്നുമില്ല, മരണത്തിനപ്പുറം ഒന്നുമില്ല, അല്ലെ, എന്ത് വന്നാലും ഞാൻ നേരിടും. ഈ ചങ്കൂറ്റങ്ങളൊക്കെ നമ്മുടെ ശരീരം ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, ഉപേക്ഷിച്ച് നിമിഷം വരെ മാത്രമേ ഉള്ളൂ. അതിന് ശേഷമുള്ള സൂക്ഷ്മ തലത്തിലേക്ക് ഇതൊന്നും തന്നെ, ഇവിടെ എല്ലാം വരുന്നത് കാർമിക് അക്കൗണ്ടിൽ മാത്രമാണ്, കാർമിക് ഡിപ്പോസിറ്റിൽ മാത്രമാണ്, അല്ലെ. അതെ, സാർ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു, അതായത് സ്ഥൂല ശരീരം നമ്മൾ വിടും, ആത്മീയ ശരീരവും സൂക്ഷ്മ ശരീരവും മരണമില്ല, ഇൻഫിനിറ്റ് സോളാണ്. നമ്മൾ ആ എനർജി മരിക്കുന്നില്ല, നമ്മളെല്ലാം എനർജി ബീയിങ് ആണ്. ഈ എനർജി എവിടെ, നമ്മൾ ഈ രൂപം എടുക്കുന്നതിന് മുമ്പായിട്ട് പട്ടിയായിട്ടും മരമായിട്ടും പൂച്ചയായിട്ടൊക്കെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ നമ്മൾ കയറിയിരിക്കുന്നു,
ഈ വാഹനത്തെ നമ്മള് ആ വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആളിനെ നമ്മൾ കാണാതെ വാഹനം മോടി പിടിപ്പിച്ചോണ്ടിരിക്കുക. ആ വാഹനം ഈ വാഹനം ഉപേക്ഷിച്ചിട്ട് നമ്മൾ വേറെ നാളെ നാളെ റോഡ് റോയ്സ് കിട്ടിയാൽ ആ വണ്ടിയിൽ കയറും, ഫോർഡിൽ കിട്ടിയാൽ ഫോർഡ് കിട്ടിയാൽ അതിൽ കയറും. അപ്പൊ ആ ശരീരത്തെ നമ്മളിപ്പോ ആ വാഹനത്തെ ഫോക്കസ്ഡ് വിട്ടിട്ട് നമ്മുടെ ആ വാഹനം ഓടിക്കുന്ന ഒരാളുണ്ട്, അതിങ്ങനെ തലമുറ തലമുറ കൈമാറി നമ്മളിലേക്ക് വന്ന ആളാണ്. അവർക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്, അത് കൃത്യമായി ഹയർ സോണിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോ താൽക്കാലികമായി നമ്മളിവിടെ ഒരു വേഷം കെട്ടി നാടകം സ്റ്റേജിൽ കയറി നാടകം അവതരിപ്പിച്ച് ഈ റോള് കഴിഞ്ഞു അടുത്ത റോളിലേക്ക് നമ്മൾ പോകണം. പക്ഷെ ആ പോകുന്ന ഗ്യാപ്പിൽ നമ്മുടെ മാലിന്യങ്ങൾ കൂടി, ആത്മീയ മാലിന്യങ്ങൾ കൂടി നമ്മളത് ശുദ്ധിയാക്കാനുള്ള ഒരു പ്രോസസ്സാണ്. വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഈ ആത്മീയമായിട്ടുള്ള മാലിന്യങ്ങൾ കാരണം രോഗങ്ങൾ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, ഉദര സംബന്ധമായ രോഗങ്ങൾ, പ്രത്യേകിച്ച് ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് മാനസികാരോഗ്യത്തിലാണ്. മാനസികമൊന്ന് നമ്മൾ പെട്ടെന്ന് മാനസികാരോഗ്യമാണെങ്കിൽ ആളുകൾക്ക് കുറെ ക്യാപ്സൂൾസ് ഉറങ്ങാനുള്ള ഗുളിക കൊടുക്കുന്നത്, ആ ഉറക്കത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുക, ഇനാക്റ്റീവ് ആക്കുക, നെർവസിനെയൊക്കെ തളർത്തുക, കോശങ്ങളെ നിർജീവമാക്കുക എന്ന് പറഞ്ഞാൽ ഓൺ ആയിട്ടുള്ള ഒരാളിനെ ഓഫ് ആക്കുക. ഇപ്പൊ വൈബ്രന്റ് ആയിട്ട് നടക്കുന്ന ആളിനെ സ്വിച്ച് ഓഫ് ചെയ്യുന്ന പോലെ, പിന്നെ അവര് യന്ത്രമനുഷ്യനെ പോലെ ചത്തതുപോലെ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. ഞാൻ നമ്മൾ അതിൽ നിന്നൊരു വിടുതലാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അവർക്ക് അവരുടെ ജീവിതം വളരെ അർത്ഥപൂർണമായി, സന്തോഷകരമായി, ഈസിയായി, ആനന്ദകരമായി മാറ്റണം. അതാണ് നമ്മൾ ഈ ശ്രീസൂര്യയിലൂടെ ലക്ഷ്യമിടുന്നത്. ഓക്കെ.